കേട്ടിട്ടുണ്ടോ നിങ്ങൾ ബഹ്ലൂല റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം? ആരാണ് ബഹ്ലൂല റളിയല്ലാഹു അൻഹു? ഷാഫിഈ മദ്ഹബുകാരനായ വലിയ പണ്ഡിതനാണ്, ഷാഫിഈ മദ്ഹബുകാരനായ പ്രമുഖനായ പണ്ഡിതനാണ് ബഹ്ലൂൽ. ആ ബഹ്ലൂൽ റളിയല്ലാഹു അൻഹു ബസ്റയുടെ തെരുവിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് കുട്ടികൾ ആർത്തട്ടാസിച്ചുല്ലസിച്ചു കളിക്കുന്ന രംഗം കാണാനിട വന്നു. ചെറിയ പിഞ്ചോമന പൈതങ്ങൾ മൈതാനികളുടെ പല ഭാഗങ്ങളിലുമായി ആർത്തട്ടാസിച്ചുല്ലസിച്ചു കളിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അത്ഭുതമെന്നു പറയട്ടെ, വരമ്പത്തിരുന്ന് ഒരു കുട്ടി മാത്രമതാ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആകെ അത്ഭുതമായി ആ കുഞ്ഞിനെ വന്ന് സമീപിച്ചു, മോനെ നീ എന്തിനാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? കളി ആയുധങ്ങൾ ലഭിക്കാത്തതിന്റെ പേരിലാണോ? കളി സാധനങ്ങൾ ലഭിക്കാത്തതിന്റെ പേരിലാണോ? ഇതര കുട്ടികൾ ആർത്തട്ടാസിച്ചുല്ലസിച്ചു കളിക്കുന്നത് നീ കണ്ടില്ലേ? എന്നിട്ടും നീ എന്താണ് കളിക്കാത്തത് മോനെ? കളിയായുധങ്ങൾ ലഭിക്കാത്തതിന്റെ പേരിലാണോ? ചെറിയ പൈതലിനോട് ബഹ്ലൂൽ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ ആ ചെറിയ പൈതൽ ബഹ്ലൂൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. യാ ഖലീലൽ അഖൽ മാലിൽ അബി ഖുലഖനാ, യാ ഖലീലൽ അഖൽ മാലിൽ അബി ഖുലഖനാ. അല്ലയോ ബുദ്ധിശൂന്യനായ മനുഷ്യ, അല്ലയോ വിവേകം കുറഞ്ഞ മനുഷ്യ, മനുഷ്യൻ കേവലം കളി വിനോദങ്ങളിൽ ഏർപ്പെടാനാണോ സൃഷ്ടിക്കപ്പെട്ടത്? കളി വിനോദങ്ങളിൽ അഭിരമിക്കാനാണോ സൃഷ്ടിക്കപ്പെട്ടത്? ചെറിയ പൈതലിന്റെ ചിന്തിപ്പിക്കുന്ന ചോദ്യം. ബഹ്ലൂൽ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, പിന്നെന്തിനാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്? ആ ചെറിയ പൈതൽ പറയുന്നു, പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുവാനും വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ ബഹ്ലൂൽ റളിയല്ലാഹു അൻഹു ഈ കുഞ്ഞിന്റെ ചങ്കൂറ്റത്തോടുകൂടിയുള്ള പ്രതികരണം കേട്ട് ആ കുഞ്ഞിനോട് ചോദിക്കുന്നു, മോനെ നീ കുഞ്ഞു വാവയാണല്ലോ, നീ ചെറിയ പൈതലാണല്ലോ, ഈ ചെറിയ പ്രായത്തിലെ ഇതുപോലെ ചിന്തിക്കാൻ നിനക്ക് പ്രചോദനം നൽകിയ കാര്യമെന്താണ് മോനെ? ആ ചെറിയ പൈതലിനോട് ചോദിച്ചപ്പോൾ ചെറിയ പൈതൽ പ്രതികരിക്കുന്നത്, വിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് ഒരുപാട് സൂറത്തുകൾ ഞാനിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഓതി ഓതി ഏറ്റവും ഒടുവിൽ സൂറത്തുൽ മുഅ്മിനീനിലേക്ക് എത്തിച്ചേർന്നു. ആ സൂറത്തുൽ മുഅ്മിനീൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരായത്തിൽ എന്റെ കണ്ണു പതിഞ്ഞു പോയി. അഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ കേവലം വൃഥാ സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് ധരിച്ചുപോയോ? റബ്ബിങ്കലേക്ക് ഒരിക്കലും നിങ്ങൾ മടക്കപ്പെടുകയില്ല എന്നും ഭാവിച്ചുപോയോ? റബ്ബിന്റെ കോടതിയിലേക്ക് നിങ്ങൾ ഹാജരാക്കപ്പെടുകയില്ല എന്നും ധരിച്ചുപോയോ? നിങ്ങൾ കേവലം വൃഥാ സംവിധാനിക്കപ്പെട്ടതാണെന്നും ഭാവിച്ചുപോയോ? ഈ ഉന്നതമായ ആയത്താണ് എന്നെ ചിന്തിപ്പിച്ചത്, എന്നെ ഉണർത്തിയത്. യാ ഉസ്താദ്, ആ ചെറിയ കുഞ്ഞ് ബഹ്ലൂൽ റളിയല്ലാഹു അൻഹുവിനോട് പ്രതികരിക്കുകയാ. അതും പറഞ്ഞ കുട്ടി ബോധം കെട്ടി വീഴുന്നു. കുഞ്ഞിന്റെ മുഖത്തേക്ക് അല്പം വെള്ളം തളിക്കുന്നു. കുട്ടി ഞെട്ടി ഉണരുന്നു. ഞെട്ടി ഉണർന്ന കുട്ടിയോട് വീണ്ടും ചോദിക്കുന്നു, യാ ബുനയ്യാ, അല്ലയോ കുഞ്ഞുമോനെ, നീ ചെറിയ വാവയാണല്ലോ, നീ ചെറിയ പൈതലാണല്ലോ, അല്ലാഹുവിന്റെ വിധിവിലക്കുകളൊന്നും സ്വീകരിക്കാനുള്ള പാകതയും പക്വതയും നീ എത്തിച്ചിട്ടില്ലല്ലോ മോനെ, പിന്നെന്തിനാണ് നീ ഇങ്ങനെ കരയുന്നത്? പിന്നെന്തിനാണ് നീ ഇങ്ങനെ കണ്ണുനീരൊഴുക്കുന്നത്? നിന്നെ പോലെയുള്ള ചെറിയ പൈതങ്ങൾ ഇങ്ങനെ കരയുന്നുവെങ്കിൽ ഞങ്ങളെ പോലെയുള്ള അപരാധങ്ങൾ ചെയ്ത് ആരോഗ്യത്തെയും ആയുസ്സിനെയും ദുരുപയോഗം ചെയ്ത ആളുകൾ എന്തുമാത്രം കരയേണ്ടവരാ, എന്തുമാത്രം കണ്ണുനീരൊഴുക്കേണ്ടവരാ. ആ ചെറിയ കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ ആ ചെറിയ കുഞ്ഞ് വീണ്ടും പ്രതികരിക്കുന്നു.
എന്റെ അഭിവന്ദ്യ മാതാവ്. ഭക്ഷണം പാചകം ചെയ്യുന്ന രംഗം പലപ്പോഴും നോക്കിയിട്ടുണ്ട്. എന്റെ അഭിവന്ദ്യയായ ഉമ്മ ഭക്ഷണം പാചകം ചെയ്യുന്ന രംഗം, വെള്ളം തിളപ്പിക്കുന്ന രംഗം, ചട്ടിയടുപ്പത്തേക്ക് വെക്കുന്ന രംഗം പലപ്പോഴും ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ മനസ്സിലാക്കിയെടുത്ത കാര്യം, എന്റെ ഉമ്മ വലിയ വിറകുകൾ അടുപ്പിലേക്ക് വെക്കുന്നതിന്റെ മുമ്പേ ചെറിയ ചെറിയ വിറകുകൊള്ളികളായിരുന്നു അടുപ്പിലേക്ക് വെച്ചിരുന്നത്. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു പോയി, ഖുർആനിൽ ആയത്തനി കോർമ വന്നുപോയി, ഖൂ അംഫുസകും മഹ്ലീകും നാറാ വഖൂദുഹന്നാസു വൽ ഹിജാറാ, നിന്നെയും നിന്റെ കുടുംബാംഗങ്ങളുടെ ശരീരത്തെയും കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന നരകാഗ്രിയിൽ നിന്ന് നിങ്ങൾ സംരക്ഷിച്ചോളൂ. ആ നരകത്തിൽ കത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ദുന്യാവിലെ വിറകുകളല്ല, ദുന്യാവിലെ വിറകുകൊള്ളികളല്ല. ആ നരകാഗ്നിയിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയാണ്, കല്ലുകളെയാണ്, മനുഷ്യരെയാണ്, കല്ലുകളെയാണ്. ഈ ആയത്താണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാനെങ്ങാനും ഇവിടെ താന്തോനിയായി ജീവിച്ചാൽ ആപാസത്തരം അശ്ലീലം നിറഞ്ഞ അനാവശ്യം നിറഞ്ഞ ജീവിതം ഞാൻ നയിക്കുമ്പോൾ നാളെ പാരത്രികാലോകത്ത് സൂര്യൻ ഒരു ചാണുയരത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുന്ന നാളിൽ ജനസമൂഹം എത്രയും അവരവരുടെ പാപങ്ങളുടെ തോതനുസരിച്ച് വിയർപ്പിൽ മുങ്ങി കുളിച്ചുകൊണ്ടിരിക്കുന്ന ഭീതിജനകമായ നാളിൽ, തണിയില്ല, തുണയില്ല, തുണിയില്ല, ഏവരും നെട്ടോട്ടമോടുന്ന നാളിൽ, ആലംബമില്ല, പരിലംബനമില്ല, സഹായാസ്തമില്ല, ഏവരും ബേജാറ് കൊള്ളുന്ന നാളിൽ, ആ തീജ്വാല നിറഞ്ഞിരിക്കുന്ന നരകാഗ്നിയിലേക്ക് അപരാധം ചെയ്ത മുതിർന്ന ആളുകളെ നിക്ഷേപിക്കുന്നതിന്റെ മുമ്പേ കളിച്ചാസ്വദിച്ചു നടന്ന ഞങ്ങളെ പോലെയുള്ള ചെറിയ പൈതങ്ങളെ ഈ കത്തിയാളുന്ന നരകത്തിലേക്ക് നിക്ഷേപിച്ചേക്കുന്നു. ഞങ്ങളെ പോലെയുള്ള ചെറിയ പൈതങ്ങളെ ഈ നരകാഗ്നിയിലേക്ക് നിക്ഷേപിച്ചേക്കുന്നു എന്ന് ഞാൻ ചിന്തിച്ചു പോയി. ഒരു കുഞ്ഞിന്റെ മനസ്സാ സഹോദരന്മാരെ, ആ കുഞ്ഞിന്റെ ഭയഭക്തിയുടെ നൂറിൽ ഒരംശമെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടെങ്കിൽ നമ്മുടെ ജീവിതം എന്നേ വിശുദ്ധമായേനെ. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധമായ ജീവിതം നയിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആ കുഞ്ഞിന് മാനസികമായ മാറ്റം നൽകിയത്, മാനസാന്തരം നൽകിയത് വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളാ. ആയത്തുകൾ ഇങ്ങനെ കേൾക്കുന്നതും ഓതുന്നതും അതിലേക്ക് നോക്കി നിൽക്കുന്നതും നമ്മുടെ മനസ്സുമാറാൻ, മനസ്സ് ശോഭിക്കാൻ അത് കാരണമാകും. സഹോദരന്മാരെ, വിശുദ്ധമായ റമദാൻ കടന്നു വന്നിട്ട് ആ റമദാനെ നമ്മൾ ഉപയോഗപ്പെടുത്താതെ പോയാൽ, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന മുനവ്വറയിൽ വെച്ച് മിമ്പറയിലെ പടി കയറുമ്പോൾ മൂന്ന് തരം ആമീൻ പറഞ്ഞല്ലോ. അതിലൊരു ആമീൻ ആർക്ക് വേണ്ടിയായിരുന്നു? ആദ്യത്തെ പടിയിൽ കയറി ആമീൻ എന്ന് പറഞ്ഞു, രണ്ടാമത്തെ സ്റ്റെപ്പിൽ കയറി ആമീൻ എന്ന് പറഞ്ഞു, മൂന്നാമത്തെ പടിയിലും കയറി ആമീൻ എന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഇരുന്നപ്പോൾ സഹാബ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ, പ്രത്യേകമായ ദുആകളില്ലാതെ എന്തിനാണ് മൂന്ന് തവണ ആമീൻ ആമീൻ എന്ന് പറഞ്ഞത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് വിശദീകരിച്ചു കൊടുക്കുന്നു, മുഖറബുൽ അംലാക്ക് ജിബിരിൽ അലൈഹി സലാം എന്നെ വന്ന് സമീപിച്ചു, മൂന്ന് തവണ ദുആ ചെയ്തു. ഒന്നാമത്തെ ദുആ എന്റെ പേര് പറഞ്ഞിട്ട് സ്വലാത്ത് ചൊല്ലാത്തവന് അവന്റെ റഹ്മത്ത് ലഭിക്കാതിരിക്കട്ടെ, അപ്പോഴാണ് ഞാൻ ആമീൻ പറഞ്ഞത്. രണ്ടാമതായി ദുആ ചെയ്തത് വൃദ്ധയരായ വയോധികരായ മാതാപിതാക്കളെ മുന്നിൽ കിട്ടിയിട്ട് അവരെ സംരക്ഷിക്കാതെ, അവരെ ശുശ്രൂഷിക്കാൻ ഭാഗ്യം ലഭിക്കാതെ പോയ മക്കൾ, അവർക്കും അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിക്കാതെ പോവട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് രണ്ടാമതായി ഞാൻ ആമീൻ പറഞ്ഞത്. മൂന്നാമതായി റമദാൻ ഒരാളിലൂടെ കടന്നുപോയി. ആ റമദാനിനെ ഉപയോഗപ്പെടുത്തേണ്ട രൂപം
ദൈവത്തിൽ ഉപയോഗപ്പെടുത്തിയില്ല. റമദാനിന്റെ ഉന്നതമായ ദിവസങ്ങളുടെ ബറക്കത്തുകൊണ്ട് അവന് മഗ്ഫിറത്തോ പാപമോചനങ്ങളോ നൽകപ്പെട്ടിട്ടില്ല. അവൻ അല്ലാഹു തആല റഹ്മത്ത് നൽകാതെ പോവട്ടെ എന്ന് മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോഴാണ് മൂന്നാമതായി ഞാൻ ആമീൻ പറഞ്ഞത്. വിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അതുകൊണ്ട് നിലവിലുള്ള നമ്മുടെ സാഹചര്യം നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്.